പക്ഷെ എസ് ഡി പി ജമാഅത്തെ ഉസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവിടെ എടുക്കുന്ന വേറൊരു പണിയുണ്ട്. ആ പണി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും ഓരോ എന്താണ് മുസ്ലിം വീടുകളിലും എത്തിയിട്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ വോട്ട് വിഭജിച്ചു പോകാൻ പാടില്ല എന്നും നമ്മുടെ രാഷ്ട്രീയ എതിരാളി ഇവിടെ ആരാണെന്നും ആരാണ് നമ്മളെ രാഷ്ട്രീയമായി സഹായിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് വളരെ കൃത്യമായിട്ട് അവരൊരു കോർഡിനേഷൻ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകലുണ്ട്. എന്തായാലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല, അവർ ജയത്തോടെ ഇവിടെ വന്നിരുന്ന് ആ ജയത്തിൽ ആഹ്ലാദിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് താങ്കളുടെ ഒരു അനുമാനം? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ കൃത്യമായിട്ട് ഗ്രൗണ്ട് വർക്ക് നടത്തുകയും വളരെ നേരത്തെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആരംഭിക്കുകയും ഗംഭീരമായി തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായത്തിന് അതീതമായിട്ടുള്ള വോട്ട് എന്ന് പറയുന്ന ഒരു വോട്ടുണ്ടല്ലോ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി ലഭിക്കേണ്ടുന്ന ഒരു വോട്ടുണ്ട്. ആ വോട്ടിലേക്ക് നമുക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ അടിസ്ഥാനപരമായ വോട്ട്, കോർ വോട്ടുകൾ ഉറപ്പിച്ച് നിർത്തുന്നതിനും അടിസ്ഥാന ഇപ്പോൾ 2016 ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്ന സമയത്ത് 40,076 വോട്ടുകളും മറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. അതിനോടടുത്ത് നിൽക്കുന്ന 10-500 വോട്ടുകളുടെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനോടടുത്ത് നിൽക്കുന്ന തലത്തിൽ തന്നെ പ്രകടനത്തിന് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി നമ്മുടെ വോട്ടുകൾ മറ്റെങ്കിലും തന്നെ പോയിട്ടില്ല. പക്ഷേ ഈ ശ്രീധരൻ സാറ് മത്സരിക്കുന്ന സമയത്ത് രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ വോട്ടുകളിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടിയിട്ട് ഇത്തവണത്തെ സാഹചര്യങ്ങളിൽ എത്തിയിട്ടില്ല എന്നാണ് ഈ റിസൾട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചിട്ടുള്ള വിശകലനങ്ങൾ, വിശദമായ വിശകലനങ്ങളും പഠനങ്ങളും തന്നെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യും. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ പാലക്കാട് നഗരസഭ അവിടെ വിജയിക്കാൻ കഴിഞ്ഞാൽ, അവിടെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു കൈ നോക്കാമായിരുന്നു. അത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ ചിലപ്പോൾ അടിപതറിയേനെ ബാക്കി 3 പഞ്ചായത്തുകളിലും പിന്നോട്ട് പോവുകയും അവിടെ UDF ഇത്തവണ കൂടുതൽ വോട്ടുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പാലക്കാട് നഗരസഭയിൽ പിന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ ഒന്ന് പൊരുതി നോക്കുവാൻ പോലും ബി ജെ പിക്ക് സാധിച്ചില്ല എന്നാണ്. അപ്പോൾ അവിടെ ബേസ് വോട്ടുകൾ തന്നെ ഒഴുകി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് കൃത്യമായ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഒന്നുകിൽ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള ആ വികാരം, അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തോടുള്ള എതിർപ്പ്, ഇതെല്ലാം അവിടെ പ്രതിഫലിക്കുന്ന ഘടകങ്ങളാകുമല്ലോ. അല്ല, പരിപൂർണമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല മഞ്ജുഷ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഒരു 6 റൗണ്ട് വരെയാണ് നഗരസഭ എണ്ണുന്നതെന്നാണ് എന്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പഞ്ചായത്തുകളിലേക്ക് വോട്ടെണ്ണൽ കിടക്കുന്നത്. 8 റൗണ്ടിന്റെ പകുതി വരെ. ഈ 6 റൗണ്ട്, 7 റൗണ്ട് അവസാനിക്കുമ്പോൾ എന്ന സമയത്തും നേരിയ ലീവ് ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ സമ്മതിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ 1 റൗണ്ടിന് ശേഷം 3 റൗണ്ട്, 4 റൗണ്ട് എത്തുമ്പോഴാണ് UDF ലീഡിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷേ 5 റൗണ്ട്, 6 റൗണ്ട് എത്തുമ്പോഴേക്കും ബി ജെ പി ലീഡ് തിരിച്ചു പിടിക്കുന്നുണ്ട്. 7 റൗണ്ട് വരെയും ആ ലീഡ് നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നു. 8 റൗണ്ട് പൂർത്തിയാകുമ്പോഴേക്കാണ് വീണ്ടും വലിയൊരു ലീഡിലേക്ക് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും പോകുന്നതായിട്ട് കാണുന്നത്. അതായത് ബി ജെ പിയുടെ ബേസ് വോട്ട് ശക്തി കേന്ദ്രം എന്ന് വിശ്വസിക്കുന്ന നഗരസഭാ മേഖലയിൽ എണ്ണി തീരുന്നത് വരെയും ബി ജെ പിക്ക് ലീഡ് ഉണ്ടായിരുന്നു. അപ്പോ അതിനകത്ത് ഏതെങ്കിലും ഒരു റൗണ്ടിൽ മൂന്നിലും നാലിലും ബി ജെ പിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1000 വോട്ടുകളുടെ ലീഡ് കഴിഞ്ഞ തവണ ഉണ്ടായതാണ്. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം അവിടെ വരുന്നത്. ഈ ശ്രീധരൻ നേടിയ വ്യക്തിപരമായ വോട്ടുകളാണ് ബി ജെ പിക്ക് 50,000 വോട്ടുകളിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഒരു വിമർശനം എന്നാൽ അങ്ങനെ അഭിപ്രായം തുടക്കം മുതൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വില നൽകിയിരുന്നില്ല ബി ജെ പി. അത് ശരിയാണ് തെളിഞ്ഞിരിക്കുകയാണല്ലോ. 10,000-ത്തിലധികം വോട്ടുകളുടെ കുറവാണ് പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ബേസ് വോട്ട് അത്രയേ ഉള്ളൂ ബി ജെ പിക്ക് അവിടെയുള്ള ശക്തി എന്നതല്ലേ? ആവശ്യമില്ലാതെ ശക്തി കൂട്ടിക്കാണിച്ചതാണോ? അല്ല, അങ്ങനെയല്ല മഞ്ജുഷ. അതിനകത്ത് രാഷ്ട്രീയത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് വർക്ക്ഔട്ട് ആവും, ഒരുപാട് ഫാക്ടേഴ്സ് വർക്ക്ഔട്ട് ആവും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അവിടെ ലഭിച്ചുകൊണ്ടിരുന്നതിനേക്കാളും വോട്ട് കുറയുന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ശ്രീധരൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിലേക്ക് കോൺഗ്രസ് വോട്ടുകൾ ഷിഫ്റ്റ് ആയിട്ടുണ്ട്, ഇടതുപക്ഷ വോട്ടുകൾ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത്രയേ കോൺഗ്രസിന് ശക്തി ഉള്ളൂ എന്നുള്ളതല്ലോ എന്റെ അർത്ഥം. ഒരു പല സാഹചര്യങ്ങൾ ഉണ്ടാകാനുണ്ട്. ഇപ്പൊ ഒരു നല്ല കാൻഡിഡേറ്റ് വരുന്ന സമയത്ത്, കാൻഡിഡേറ്റ് ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിന്റെ അർത്ഥം കൃഷ്ണകുമാർ മോശം കാൻഡിഡേറ്റ് ആണ് എന്നുള്ളതല്ല. ഈ ശ്രീധരൻ എന്ന് പറയുന്ന ആളുടെ വലിപ്പത്തിനോട് മാച്ച് ചെയ്യാൻ പറ്റുന്ന എത്ര വ്യക്തിത്വങ്ങളെ നമുക്ക് കേരളത്തിൽ അവതരിപ്പിക്കാൻ കഴിയും? ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ ആയിക്കൊണ്ട് പോട്ടെ, സാമൂഹിക രംഗത്തായിക്കൊണ്ട് പോട്ടെ, ഈ ശ്രീധരൻ എന്ന് പറയുന്നത് പലതവണ അവിടെ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. ആ കാര്യം പാർട്ടി നേതൃത്വത്തിന് മുന്നിലും ചൂണ്ടിക്കാണിക്കപ്പെടുക ഉണ്ടായല്ലോ. പാർട്ടിയിൽ നിന്ന് തന്നെ അത്ര അഭിപ്രായം പറഞ്ഞു. അങ്ങനെ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു കടുംപിടുത്തം അവിടെ വർക്ക്ഔട്ട് ചെയ്തു, അത് പൊളിഞ്ഞ് പാളീസായി മാറിയിരിക്കുന്നു മഞ്ജുഷ. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം കൃഷ്ണകുമാർ ഇപ്പൊ എല്ലാവരുടെയും ധാരണയാണ് കൃഷ്ണകുമാർ നിരവധി തവണ ഇവിടെ മത്സരിച്ചാണ്. അങ്ങനെയല്ല, കൃഷ്ണകുമാർ ആദ്യമായിട്ടാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നത്. 2016 വരെയും അദ്ദേഹം അവിടുത്തെ കൗൺസിലറാണ്, പാലക്കാട് നഗരസഭയിലെ കൗൺസിലർ ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലമായ പാലക്കാട് മത്സരിക്കാൻ
മത്സരിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ അദ്ദേഹത്തിന് മാറിക്കൊടുക്കേണ്ടുന്ന സാഹചര്യമായിരുന്നു. അദ്ദേഹം മലമ്പുഴയിലാണ് പോയി മത്സരിച്ചത്. 2021 അദ്ദേഹത്തിന് ആ മണ്ഡലം തിരിച്ചു കിട്ടും എന്നൊരു സാഹചര്യം വന്നപ്പോഴേക്കും ഈ ശ്രീധരൻ സാറിന്റെ പേര് വരികയുണ്ടായി. അപ്പൊ ഈ ശ്രീധരൻ സാർ വരുന്ന സമയത്തും കൃഷ്ണകുമാറിന് അവിടെ നിന്ന് മാറി വീണ്ടും മലമ്പുഴയിലേക്ക് തന്നെ പോകേണ്ടി വന്നു. അദ്ദേഹത്തെ പോലെ നഗരസഭയുടെ ചെയർപേഴ്സൺ വരെയായ ഒരാൾക്ക് ഒരു തവണയെങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ നിയമസഭയിൽ മത്സരിക്കുവാൻ ഒരു അവസരം കൊടുക്കുക എന്ന് പറയുന്നത് പട്ടിക്കുലറിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പോലൊരു സാഹചര്യം ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾക്ക് അടുത്ത് തന്നെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുവരികയാണല്ലോ ബിജെപി. പക്ഷേ ഇവിടെ കാലിടറി അല്ല, അത് ഒരു ഉപതെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് എതിർ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളും പല ഫാക്ടേഴ്സ് അവിടെ വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ ഇപ്പൊ എന്തൊക്കെ ഏതൊക്കെ മേഖല എന്നുള്ളതും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതാണ്. പക്ഷെ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് തന്നെ അദ്ദേഹത്തിന് നിലനിർത്താൻ വേണ്ടി നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് രാഷ്ട്രീയപരമായി ബിജെപിയുടെ വോട്ടുകൾ ബിജെപിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ അത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ മറ്റൊന്നുമല്ല, കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാൾക്ക്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക്, അദ്ദേഹം കൂടി വർക്കെടുത്ത് വർക്ക് ചെയ്ത് കയറ്റിക്കൊണ്ടു വന്നൊരു മണ്ഡലമാണ് പാലക്കാട്. അങ്ങനെ ഒരു നിയമസഭയിൽ ഒരു തവണയെങ്കിലും മത്സരിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് പറയുന്നത് ഒരു നീതികേടാണ്. കൊടുത്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ പോലുള്ളവർ പറയാം, അദ്ദേഹത്തെ പോലെ ഒരാളുണ്ടായിട്ട് അദ്ദേഹം മലമ്പുഴ പോയി ഇത്രയും വോട്ട് വർദ്ധിപ്പിച്ചിട്ട് വന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഇപ്പോൾ പാലക്കാട് അദ്ദേഹത്തിന് വോട്ട് വർദ്ധിപ്പിക്കാൻ 40,000 മുകളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നാണ് അങ്ങ് പറയുന്നത്. ഇതേ കൃഷ്ണകുമാർ മലമ്പുഴ പോലെ ഇത്ര പോലും സാധ്യത ഇല്ലാത്തൊരു സ്ഥലത്ത് 50,000+ വോട്ടുകൾ 2021 പിടിച്ച കാൻഡിഡേറ്റാണ്. അപ്പൊ അങ്ങനെ ഒരു മോശമായിട്ട് അദ്ദേഹത്തെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഇത്രയും സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നീതിയാണ്, ഒരു ന്യായമാണ്. അത് മാത്രമാണ് എന്താണ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ശ്രീ യുവരാജ് ഗോകുൽ ബിജെപി പതിവായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അവിടെ ക്രോസ് വോട്ടിംഗ് വന്ന് ബിജെപിയെ തോൽപ്പിക്കും, അതിപ്പോൾ യു ഡി എഫും ബിജെപിയുമാണ് മത്സരമെങ്കിൽ LDF അങ്ങനെ വോട്ട് മറിക്കും UDFന് അനുകൂലമായിട്ട്, മറിച്ചാണെങ്കിൽ UDF വോട്ട് മറിക്കും, അങ്ങനെയാണെന്ന്. പക്ഷെ അത് സംഭവിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് നടന്നത്. ക്രോസ് വോട്ടിംഗ് ഉണ്ടായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം പോലും മുതലെടുക്കുവാൻ BJP കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ആ പതിവുള്ള പരാതിയില്ലേ, അതിനിപ്പോൾ അർത്ഥമില്ലാതെ മാറുകയാണ്. അത് ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. മഞ്ജുഷേ, ഇതിനകത്ത് അതിനകത്ത് 2-3 ഫാക്ടറിൽ അതിനകത്ത് ഉത്തരം പറയേണ്ടതുണ്ട്. ഒന്നെന്ന് പറയുന്നത്, BJP സംബന്ധിച്ചിടത്തോളം BJP അടിസ്ഥാന വോട്ടിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പരിശോധന ഉണ്ടാകേണ്ടതാണ്, തിരുത്തപ്പെടേണ്ടതും തന്നെയാണ്. സാധ്യമല്ല, തീർച്ചയായിട്ടും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു പരാജയം സംഭവിച്ചതിൻ്റെ ഒരു റീസൺ അതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അപ്പുറത്തെ ഭാഗത്ത് ഒരു വേറൊരു തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ, ഇപ്പോൾ ഗോപകുമാർ സാർ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. കൺസോൾട്ടേഷൻ ഉണ്ടായില്ല എന്നുള്ളതൊന്നുമല്ല. കഴിഞ്ഞ തവണ ശ്രീധരൻ സാർ മത്സരിക്കുന്ന സമയത്തും UDFന് കിട്ടിയിരിക്കുന്നത് ഇതേ വോട്ടുകൾ തന്നെയാണ്. 57,000-58,000 വോട്ടുകൾ തന്നെയാണ് UDFന് കഴിഞ്ഞ 54,000 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. 3,000-4,000 വോട്ട് കൂട്ടിയിട്ടുണ്ട്. 5,000 കൂടി 57,000 54,000 അത് 58,000 എത്തിയിട്ടുണ്ട്. 4,000 വോട്ടിന്റെ വർധന വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, ഈ പറയുന്ന സോക്കോൾഡ് മതേതര വോട്ട് എന്ന് വിളിക്കുന്ന ഒരു സാധനം, ഇപ്പൊ SDPക്ക് കേരളത്തിൽ എത്ര വോട്ട് ഉണ്ടാവും ഓരോ മണ്ഡലത്തിലും പോയി നോക്കിക്കഴിഞ്ഞാൽ 2,000 വോട്ട്, 3,000 വോട്ട്, 5,000 വോട്ട്, ഇതാണ് അവർക്ക് പരമാവധി ലഭിക്കാൻ പോകുന്ന വോട്ടുകൾ. ഇതുകൊണ്ട് വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ മാത്രമാണ് ജയവും പരാജയവും അവർക്ക് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പക്ഷേ SDPയും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവിടെ എടുക്കുന്ന വേറൊരു പണിയുണ്ട്. ആ പണി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും ഓരോ എന്താണ് മുസ്ലിം വീടുകളിലും എത്തിയിട്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ വോട്ട് വിഭജിച്ച് പോകാൻ പാടില്ല എന്നും, നമ്മുടെ രാഷ്ട്രീയ എതിരാളി ഇവിടെ ആരാണെന്നും, ആരാണ് നമ്മളെ രാഷ്ട്രീയമായി സഹായിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് വളരെ കൃത്യമായിട്ട് അവരൊരു കോർഡിനേഷൻ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകലുണ്ട്. അത് പണ്ട് പാലക്കാട് നടന്നിട്ടുണ്ടോ? അത് പാലക്കാട് നടന്നിട്ടുണ്ട് എന്നുള്ള പഞ്ചായത്ത്, അതുപോലെ തന്നെ മാത്തൂറും കണ്ണാടിയും. അവിടെയൊക്കെ LDFനും ഇത്തവണ അതാണ് ഞാൻ പറയുന്നത് മഞ്ജുഷ, കഴിഞ്ഞ തവണ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടിന് അപ്പുറത്തേക്ക് ഒരു വലിയ വോട്ടൊന്നും ഈ പറയുന്ന പഞ്ചായത്തുകളിൽ ലഭിച്ചിട്ടില്ല. കൂടിപ്പോയി 200-300 വോട്ടുകളുടെ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നേക്കാം. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ LDF എവിടെയാണോ നിന്നത് അതിനേക്കാൾ 500-1,000 വോട്ടിന് അപ്പുറത്തേക്ക് മാത്രമാണ് മാറി. ഇത്തവണയും LDF LDF UDFിനെ സഹായിച്ചിട്ടുണ്ട് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന മതേതര വോട്ടുകൾ എന്ന് പറയുന്ന പൊള്ളത്തരത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വോട്ട് ഇവിടെ ഇല്ല. കൃത്യമായിട്ടും വർഗീയമായിട്ട് തന്നെ ആൾക്കാരെ ചേരിതിരിപ്പിച്ചിട്ട് നമ്മുടെ വോട്ട് സ്പ്ലിറ്റ് ആകരുത് എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്ന തരത്തിലുള്ള വോട്ടുകൾ മാത്രമാണ് പലയിടത്തും കാണുന്നത്. മഞ്ചേശ്വരത്ത് നമ്മൾ കണ്ടതാണ്, ആ നേമത്ത് നമ്മൾ കണ്ടതാണ്, അത് പാലക്കാട് നമ്മൾ കണ്ടതാണ്. പാലക്കാട് BJP എല്ലാവരും കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ സാറ് മത്സരിച്ചിരുന്ന ആ ഒരു ബേസിൽ നിന്ന് തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഇപ്പൊ പാലക്കാട് കഴിഞ്ഞ തവണ 6,000+ വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു, ഞങ്ങളും അങ്ങനെ തന്നെയാണ് കണ്ടത്. 6,000+ വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. ഇത്തവണ അത് 8,000-ലേക്ക് മാറ്റുകയും ബിരായരി പഞ്ചായത്തിലും മറ്റു 2 പഞ്ചായത്തിലും കൂടെ ഒന്ന് കടന്നു കയറാനും കൂടി സാധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയ വോട്ടിന്റെ എങ്കിലും ലീഡിനെ കടന്നു പോകാൻ കരുതും എന്നുള്ള
തരത്തിലായിരുന്നു ഞങ്ങളുടെയും കാൽക്കുലേഷൻ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ശ്രീധരൻ സാർ എന്ന് പറയുന്ന ഒരു ടവറിംഗ് ഫിഗറിന്റെ ഒപ്പം ഇപ്പൊ നേരത്തെ ശ്രീലാൽകുമാർ പറഞ്ഞതുപോലെ തന്നെ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരുമ്പോൾ വയനാട് കിട്ടാൻ പോകുന്ന ലീഡൊന്നും കോൺഗ്രസിന് അല്ലാത്തൊരു സാഹചര്യത്തിൽ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു ഫാക്ടർ തന്നെയാണ് ഇവിടെ ശ്രീധരൻ സാർ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അഞ്ചിലൊന്ന് വോട്ടുകൾ അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ്. പാലക്കാട് നഗരസഭയിൽ നിങ്ങൾ നിങ്ങളുടെ പഴയ മേധാവിത്വമോ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കുറച്ചാണെങ്കിൽ പോലും പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ മറ്റിടത്തെ കാര്യം പ്രശ്നമാകും. അല്ല, ഞങ്ങള് പഴയ മേധാവിത്വം എന്ന് പറയുന്നത് എപ്പോ ശ്രീധരൻ സാർ മത്സരിച്ചപ്പോൾ ഉള്ളതാണ്. അല്ലാത്ത സമയങ്ങളിൽ എല്ലാം നമുക്ക് അടിസ്ഥാനപരമായി ലഭിച്ചിരുന്നു. പാലക്കാട് നിങ്ങളുടെ ഒരു കോട്ടയല്ല യുവരാജ് ഗോകുലി, ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ. പാലക്കാട് ഞങ്ങളുടെ കോട്ടയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായി ഞങ്ങളുടെ നഗരസഭ ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് അല്ല, മണ്ഡലത്തിൽ ചില വീക്ക് പോയിന്റ്സ് നമുക്കുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പറയുന്ന പഞ്ചായത്തുകളിലെ ചില ഭാഗങ്ങളിലും നമുക്ക് ചെറിയ വീക്ക് പോയിന്റ്സ് ഉണ്ട്, ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ പാലക്കാട് നഗരസഭയിൽ നിന്ന് നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് പിടിക്കാൻ പറ്റുന്ന വോട്ടിനൊരു പരമാവധി ഒരു ലിമിറ്റ് ഉണ്ടാവില്ല. അപ്പൊ അതിനെ എത്രത്തോളം നമുക്ക് പിടിക്കാൻ കഴിയുമോ അത്രത്തോളിലേക്കാണ് നമ്മൾ കൊണ്ടെത്തിക്കേണ്ടത്. പക്ഷേ അതിന് ഇപ്പൊ എന്താണ് ശ്രീധരൻ സാർ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇത്തവണ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എഗ്രി ചെയ്താൽ മാത്രമേ